ഈ ശമശേക്ക് സൂര്യക്കട്ടെ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കർമ്മല മാതാവിന്റെ തിരുനാളിന്റെ പ്രാർത്ഥനാശംസകൾ നേരുന്നു. എന്റെ പേര് ജുവൽമരിയ, കടക്കര ഇൻഫന്റ് ജീസസ് ചർച്ചിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനി. നിങ്ങൾക്ക് കർമ്മല മാതാവിനെ പറ്റി അറിയാമോ? കർമ്മല സഭ പാലസ്തീനായി കർമ്മല മലയിൽ വെച്ച് ആരംഭിച്ചു. യൂറോപ്പിൽ അവർക്ക് കുറച്ച് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. അന്നത്തെ സുപ്പീരിയർ ജനറൽ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ആയിരുന്നു. അദ്ദേഹം കർമ്മല മാതാവിനോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, എന്റെ അമ്മയെ എന്റെ ആശകളിൽ എന്നെ സഹായിക്കണമേ, അങ്ങനെ എന്റെ അമ്മയാണെന്ന് എനിക്ക് തെളിച്ചു തരണമേ. 1251 ജൂലൈ 16-ാം തീയതി വിശുദ്ധ സൈമൺ സ്റ്റോക്ക് അർദ്ധരാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർമ്മല മാതാവ് വാനഗണങ്ങളോടുകൂടെ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് ഒരു ഉത്തരീയം നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ ഉത്തരീയം ധരിച്ചു മരിക്കുന്നവർ നശിക്കുകയില്ല. ഈ സംഭവം യൂറോപ്പിലെങ്ങും കാട്ടുതീ പോലെ പടർന്നു. എല്ലാ ദൈവമാതൃഭക്തരും ഈ ഉത്തരീയം ധരിക്കാൻ തുടങ്ങി. 1322 യോഹന്നാൻ 22-ാം മാർപ്പാപ്പയ്ക്ക് സ്വർലോക രാജ്ഞി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഈ ഉത്തരീയം ധരിച്ചു മരിക്കുന്നവർ നശിക്കുകയില്ല. എല്ലാ ശനിയാഴ്ച തോറും ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങിച്ചെന്ന് ഈ ഉത്തരീയം ധരിച്ചു മരിച്ചവരിൽ ചില വ്യവസ്ഥകൾ പാലിച്ചവരെ ഞാൻ മോചിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഉത്തരീയത്തിന്റെയും ജപമാലയുടെയും മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കും ഒരു ക്രിസ്ത്യനെ